Hello friends, welcome back to Zara's Easy Cooking. ഇന്നത്തെ റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബ്രൗണീൻ്റെ റെസിപ്പിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഞാനിത് ഓവനിലല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിനു വേണ്ടി ഒരു ബൗളിൽ അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 നുള്ള് ഉപ്പ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 2-3 തവണ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുക. ഇതിൽ കട്ടകളൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. നല്ലതുപോലെ ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിവിടെ ഇപ്പം നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബ്രൗണിയിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് 50 ഗ്രാം ബട്ടറും ഡാർക്ക് ചോക്ലേറ്റുമാണ്. തണുത്ത ബട്ടറാണ് ഞാനിവിടെ എടുത്തത്. ഇതിലേക്ക് ഒരു 90 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ചെറുതായി കട്ട് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഇതിന് വേണ്ടി ബട്ടറിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂണോളം കോഫി പൗഡറും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇത് ഇവിടെ ഇപ്പം ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ 2 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തത്. ഈ മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ബീറ്റർ വെച്ചിട്ട് ഹൈ സ്പീഡിൽ ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയി വരുന്ന വരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ട് ആവുന്നവരെ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഇവിടെ ഇപ്പോൾ നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ബീറ്റർ വെച്ചിട്ടല്ല ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഇത് കൈ വെച്ചിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. സർക്കുലർ മോഷനിൽ വേണം ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ. ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഇതുപോലെ മെൽറ്റ് ചെയ്ത് ചേർക്കുമ്പോഴാണ് ബ്രൗണി നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കും. അതുപോലെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ ബാറ്റർ കേക്കിൻ്റെ ബാറ്ററിനേക്കാൾ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാകുക. ഇതിലേക്ക് തന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഡാർക്ക് ചോക്ലേറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് ഏത് ചോക്ലേറ്റും നമുക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ ചേർക്കുമ്പോൾ ബ്രൗണി നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ചോക്ലേറ്റൊക്കെ മെൽട്ടായി കഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ബ്രൗണി ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു ടിന്നാണ് ഇവിടെ എടുത്തത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്യുന്ന അതേ ഒരു പെർഫെക്ഷനിൽ തന്നെ നമുക്കിത് ബേക്ക് ചെയ്ത് കിട്ടും. ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ. ബ്രൗണി ഇവിടെ നല്ല പെർഫെക്റ്റായി ബേക്കായി വന്നിട്ടുണ്ട്. ബ്രൗണി നമ്മൾ കാണുമ്പോൾ സാധാരണ ഇതിൻ്റെ മുകളിൽ ചെറുതായി ക്രാക്സ് ഒക്കെ വീണിട്ടുണ്ടാവും. എന്നാലാണ് കാണാൻ കുറച്ചും കൂടി നല്ലൊരു ഭംഗി ഉണ്ടാവുക ബ്രൗണി. ഈ ബ്രൗണി നല്ല മോയിസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രൗണിയാണ്. നമുക്ക് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും മതി വരാത്തൊരു ടേസ്റ്റാണ് ഈ ബ്രൗണിക്ക്. ബ്രൗണീൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചോക്ലേറ്റ് വെച്ചൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. മിൽക്ക് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീമിൻ്റെ ഒരു സ്കൂപ്പും കൂടി വെച്ച് ഇതൊന്ന് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇത് എങ്ങനെ കഴിച്ചാലും നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് ഈ ബ്രൗണിക്ക്. ബ്രൗണി കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ സ്ക്വയർ ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
എത്ര കഴിച്ചാലും മതി വരാത്തൊരു ബ്രൗണീൻ്റെ റെസിപ്പിയാണ്. ഇതുവരെ ബ്രൗണി ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.